ബ്രസീൽ ഖത്തർ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് തോറ്റു പുറത്തായത്. ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു പുറത്തായതിന് തൊട്ടു പിന്നാലെ കോച്ച് ടിറ്റെ രാജി പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞത് പ്രകാരമാണ് ടിറ്റെ ബ്രസീൽ ദേശീയ ടീമിനോട് വിട പറഞ്ഞത്. അന്നു മുതൽ പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഇതുവരെ ബ്രസീൽ ദേശീയ ടീം. ആ അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാർലോ ആൻസലോട്ടിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ആൻസലോട്ടി തന്നെ അത് നിഷേധിച്ചിരുന്നു. മാത്രമല്ല ലൂയിസ് എൻറിക്കെ, ഹൊസെ മൗറിഞ്ഞു എന്നിവരൊക്കെ ബ്രസീലിന്റെ പരിശീലകനായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ തന്നെ ഒഫീഷ്യൽ സ്ഥിരീകരണവുമായി വന്നിട്ടുണ്ട്. സ്ഥിരപരിശീലകനെ ബ്രസീൽ ഇപ്പോൾ നിയമിച്ചിട്ടില്ല. പകരം താൽക്കാലിക പരിശീലകനെയാണ് ബ്രസീൽ നിയമിച്ചിരിക്കുന്നത്. അണ്ടർ 20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രസീലിനെ ജേതാക്കളാക്കിയ റെമോൺ മെനേസസ് ആണ് ബ്രസീലിന്റെ താൽക്കാലിക പരിശീലകനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അണ്ടർ 20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാതെയാണ് റെമോണിന് കീഴിൽ ബ്രസീൽ കിരീടം ചൂടിയത്. മാത്രമല്ല റെമോണിന് കീഴിലുള്ള ആദ്യ മത്സരത്തിന്റെ വിവരങ്ങളും ഇപ്പോൾ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർച്ചിൽ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ മൊറോക്കയ്ക്കെതിരായാണ് ബ്രസീൽ കളിക്കുക. മാർച്ച് 25 മൊറോക്കയിലെ ഇബ്നു ബതൂത്ത സ്റ്റേഡിയത്തിലാണ് ഈ സൗഹൃദ മത്സരം കളിക്കുക. ആദ്യമായാണ് ബ്രസീൽ മൊറോക്കയിൽ കളിക്കാനെത്തുന്നത്. ലോകകപ്പ് സെമിയിലെത്തി ചരിത്രം കുറിച്ച ടീമാണ് മൊറോക്കോ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.